നമസ്കാരം. മുതിർന്ന നേതാക്കളായ ആനന്ദ് ശർമ്മയും ഗുലാനബി ആസാദും പാർട്ടി വിട്ടേക്കുമെന്ന ആഭ്യൂഹം വീണ്ടും ശക്തമായതോടെ കോൺഗ്രസ് ഞെട്ടലിലാണ്. വരാനിരിക്കുന്ന ഹിമാചൽ പ്രദേശ് കാശ്മീർ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ഇരുവരും നിർണായക നീക്കം നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന റിപ്പോർട്ട് ആനന്ദ് ശർമ്മ തള്ളിയെങ്കിലും ആശയവിനിമയം നടത്തിയെന്നാണ് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടന്ന റിപ്പോർട്ടുകൾ നിഷേധിക്കുമ്പോഴും സൗഹൃദത്തിൻ്റെ വഴികൾ അടയുന്നില്ല എന്ന ന്യായീകരണമാണ് ആനന്ദ് ശർമ്മ കഴിഞ്ഞ ദിവസം നടത്തിയത്. നവംബറിൽ നടക്കാനിരിക്കുന്ന ഹിമാചൽ പ്രദേശ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കത്തിലാണ് ആനന്ദ് ശർമ്മ. കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയാൽ ഉയർത്തിക്കാട്ടാവുന്ന ഒരു മുഖമായി ആനന്ദ് ശർമ്മയെ അവതരിപ്പിക്കാനാണ് ബി ജെ പി ആലോചിക്കുന്നത്. ജമ്മുകാശ്മീർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്വന്തം പാർട്ടി ഉണ്ടാക്കി ബി ജെ പി പിന്തുണയോടെ ഗുലാനബി ആസാദും കളം മാറുമെന്നാണ് റിപ്പോർട്ടുകൾ. നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന റിപ്പോർട്ടുകളെ പ്രാദേശിക വാദമുയർത്തി ആനന്ദ് ശർമ്മ നേരിട്ടതെന്നതും ശ്രദ്ധേയമാണ്. കാശ്മീർ കേന്ദ്രീകരിച്ച് ചെറിയ പാർട്ടികളുമായി ഗുലാനബി ആസാദും ചർച്ചയിലാണ്. എന്നാൽ ബി ജെ പി ബന്ധത്തെ ചൊല്ലിയുള്ള വാദങ്ങളെ ആനന്ദ് ശർമ്മ നിഷേധിച്ചു. ബി ജെ പി അധ്യക്ഷനെ കാണാനുള്ള അവകാശം തനിക്കുണ്ടെന്നും തങ്ങൾ ഒരേ സംസ്ഥാനത്ത് നിന്നും വന്നവരാണെന്നും ശർമ്മ പറയുന്നു. രാഷ്ട്രീയമായി രണ്ട് ധ്രുവത്തിലാണെങ്കിലും സൗഹൃദപരമായി ഒന്നാണെന്നും ആനന്ദ് ശർമ്മ വിശദീകരിക്കുന്നു. സൗഹൃദ സന്ദർശനത്തിനപ്പുറം അതിന് ഒരു രാഷ്ട്രീയ പ്രാധാന്യവും നൽകേണ്ടതില്ല എന്ന വാദമാണ് കോൺഗ്രസ് നേതാവ് നടത്തുന്നത്. എനിക്ക് അദ്ദേഹത്തെ കാണേണ്ടി വന്നാൽ ഞാൻ തുറന്നു പറയും, അതിൽ എന്താണ് പ്രശ്നം? ഞാൻ കോൺഗ്രസ്സുകാരനാണ്. പ്രത്യശാസ്ത്രപരമായ എതിരാളികളായിരിക്കുക എന്നതിനർത്ഥം ഞങ്ങൾക്കിടയിൽ വ്യക്തമായ എന്തെങ്കിലും ഭിന്നതയുണ്ട് എന്നുള്ളത് അർത്ഥമില്ല. പ്രത്യശാസ്ത്രപരമായ എതിരാളികളെ ഞങ്ങൾ സാമൂഹ്യ ശത്രുക്കളാക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശർമ്മയും ഗുലാനബി ആസാദും കളം മാറിയേക്കുമെന്ന അഭിമുഖം കോൺഗ്രസ് നേതൃത്വം തള്ളുന്നില്ല. നേതൃമാറ്റം ആവശ്യപ്പെട്ട് പാർട്ടിയിൽ കലാപക്കൊടി ഉയർത്തിയ ആനന്ദ് ശർമ്മയും ഗുലാനബി ആസാദും വീണ്ടും രാജ്യസഭയിലേക്ക് പരിഗണിക്കാത്തതിൽ കടുത്ത അതൃപ്തരാണ്. രാഹുൽ ഗാന്ധിക്കെതിരായ ഇ ഡി നടപടിയിൽ മിക്ക കോൺഗ്രസ് നേതാക്കളും തെരുവിലിറങ്ങിയപ്പോൾ പ്രതിഷേധങ്ങളിൽ നിന്ന് ഇരു നേതാക്കളും അകലം പാലിച്ചു എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്നിരുന്നാലും വരും ദിവസങ്ങളിൽ ഏതൊക്കെ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പി പാളയത്തിലെത്തും എന്നത് നോക്കിക്കാണേണ്ടത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.